തന്റെ കഴിവുകളെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൻ തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ ഞാൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം രണ്ട് ഇംഗ്ലീഷ് വാക്കുകളിലൂടെ നമുക്ക് പറയുവാൻ സാധിക്കാം. സെൽഫ് അവെയർനെസ്, സ്വയം ലഭിക്കുന്ന ബോധ്യങ്ങൾ, സ്വയം അറിയുക, സ്വയം മനസ്സിലാക്കുക. നമ്മൾ പറയും ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയാമായിരുന്നുവെങ്കിൽ കൃഷഗാത്രനായ ഒരു പാപ്പാന് ആനയെ നയിച്ചുകൊണ്ട് പോവുക സാധ്യമായിരുന്നില്ല. ഇത് ആനയുടെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിലും വളരെ പ്രസക്തമാണ്. നമ്മൾ സ്വയം ചിന്തിക്കുക, നാം നമ്മുടെ കഴിവുകളെ എത്രമാത്രം അറിയുന്നുണ്ട്, എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും നാം നമ്മുടെ കഴിവുകൾ വളരെ കുറച്ച് മാത്രമേ അറിയുന്നുള്ളൂ. എല്ലാ വ്യക്തികളും അനവധി കഴിവുകളുടെ ഉടമകളാണ്. ഒരു തരത്തിലുള്ള അനേക തരത്തിലുള്ള കഴിവുകളാണ് ഓരോ വ്യക്തിക്കുമുള്ളത്. ലക്ഷക്കണക്കിനുള്ള ഇത്തരം കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. ഒരുപക്ഷെ മനുഷ്യൻ അവന്റെ കഴിവുകളെ പറ്റി കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവൻ തുലോ മഹനീയമായ മഹത്തായ ഒരവസ്ഥയിലേക്ക് മാറുമായിരുന്നു. മനുഷ്യർ തമ്മിലുള്ള മത്സരങ്ങൾ വർദ്ധിക്കുമായിരുന്നു. അതെന്തുമാകട്ടെ, നമ്മൾ വ്യക്തികൾ തീർച്ചയായും നമ്മുടെ കഴിവുകളെ തിരിച്ചറിയേണ്ടത് അനുവേഷണീയമായിട്ടുള്ള ഘടകമാണ്. നാം നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുകയും അവ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം അവയെ പ്രായോഗികമായി ഉപയോഗിക്കുമ്പോഴാണ് നാം ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നത്. നമുക്ക് നമ്മിലേക്ക് തന്നെ ഒരു നിമിഷം ചിന്തിക്കുക. നമ്മുടെ കഴിവുകൾ നാലു തരത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, നാം നമ്മുടെ കഴിവുകളെ അറിയുന്നു, അഥവാ എനിക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന അല്ലെ എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകളെ കുറിച്ചുള്ള ബോധ്യം, അതാണ് ആദ്യത്തെ ഘടകം. ഈ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എനിക്ക് അറിയില്ലാത്ത കഴിവുകൾ, എന്നാൽ മറ്റൊരാൾക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. ഈ രണ്ടാമത്തെ ഘടകത്തിൽ എന്റെ കഴിവുകളെ കുറിച്ച് എനിക്ക് ബോധ്യമില്ല, എന്റെ അറിവ് പരിമിതമാണ്, അല്ലെ എന്റെ കഴിവുകളെ കുറിച്ച് എനിക്ക് ഒട്ടും തന്നെ അറിയില്ല. എന്നാൽ മറ്റൊരാൾ അത് കണ്ടെത്തുന്നു, അയാൾ എന്നെ ചൂണ്ടിക്കാണിക്കുന്നു, അപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്കും ഒന്ന് പരിശോധനയ്ക്കായി വിടുക. നിങ്ങളുടെ പല കഴിവുകളും നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളെ അറിയുന്നവരോ ആയിട്ടുള്ളവർ പറഞ്ഞു തന്നതോ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളതോ ആണ്. നിങ്ങൾ വളരെ ലഘുവായി പാടുമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ കയറി പാടുവാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ നിർബന്ധിക്കുകയും സ്റ്റേജിലേക്ക് പാടുവാനായി കയറ്റിവിടുകയും ചെയ്താൽ നിങ്ങളൊരു പക്ഷെ നന്നായി പാടിയെന്ന് വരാം. ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള കഴിവുകൾ. മൂന്നാമത്തെ കഴിവ് എന്ന് പറയുന്നത് വ്യക്തി എന്ന നിലയിൽ ഞാൻ അറിയുന്നില്ല, എന്നോട് ബന്ധപ്പെടുന്ന ആളുകൾ അറിയുന്നില്ല, രണ്ട് ഗണത്തിലും പെട്ട വ്യക്തി പെട്ട ആളുകൾ അറിയുന്നില്ല, ഞാനും അറിയുന്നില്ല, എന്നോട് ഇടപെടുന്നവരും അറിയുന്നില്ല. എന്നാൽ നമ്മിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ നൽകിയിരിക്കുന്ന കഴിവുകൾ എന്ന് വേണം പറയാം. വ്യക്തിയും അറിയുന്നില്ല, സമൂഹവും അറിയുന്നില്ല, ഈശ്വരൻ മാത്രം അറിയുന്നു, ദൈവം മാത്രം അറിയുന്നു ആ കഴിവുകൾ. നമ്മൾ ഇത്തരം കഴിവുകളുണ്ട്. ഈ കഴിവുകൾ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത്തരം കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് സാരം.
ഒരു വലിയ പാറയുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിയെക്കുറിച്ച് നമ്മൾ ആരും അറിയുന്നില്ല. അത് ഈശ്വരന് മാത്രമേ അറിയൂ. അല്ലെങ്കിൽ വലിയൊരു നിലവറയിൽ കാലാകാലങ്ങളായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രത്നശേഖരത്തെപ്പറ്റി, സ്വർണശേഖരത്തെപ്പറ്റി ആരും അറിയാത്തപ്പോഴും ആ നിധി അവിടെ തന്നെ ഉണ്ട്. അത് കണ്ടെത്തുന്നതുവരെ അത് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്തരം ചില കഴിവുകൾ നമ്മിലുമുണ്ട്. നമ്മളും ഇത്തരം ചില രത്നശേഖരങ്ങളുടെയോ സ്വർണശേഖരങ്ങളുടെയോ ഒക്കെ ഉടമകളാണ്. ഇനി നാലാമത്തെ തരത്തിലുള്ള കഴിവ് എന്ന് പറയുന്നത്, നമ്മിൽ ഇന്ന കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, നമുക്കറിയാം, പക്ഷേ നമ്മളതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു പിടിക്കുന്നു. നമ്മുടെ മുമ്പിൽ എടുത്ത ഉദാഹരണം തന്നെ എടുക്കാം. നമുക്ക് പാടുവാനുള്ള കഴിവുണ്ട്, പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല. അത്തരം അവസരങ്ങൾ ഉണ്ടായിട്ട് നമ്മളതിനെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ആ അവസരങ്ങൾക്ക് വഴി തുറന്നു കൊടുത്തിട്ടില്ല. എന്നാൽ നമുക്കറിയാം നമുക്ക് പാടുവാനുള്ള കഴിവുണ്ട്. നമ്മളൊരു പക്ഷേ ടോയ്ലറ്റിലിരുന്നായിരിക്കാം പാടുന്നത്, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത ഏകാന്തതയിലിരുന്നായിരിക്കാം പാടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിൽ ഈ കഴിവുണ്ട്, പക്ഷെ നമ്മളതിനെ മറച്ചു പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രകടമാക്കുന്നില്ല, അതിനെ പുറത്തു കൊണ്ടുവരുന്നില്ല, പുറത്ത് അവതരിപ്പിക്കുന്നില്ല. നിധി നിധിയായിട്ട് നമ്മിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം നമ്മൾ വലിയൊരു സമ്പത്തിന്റെ ഉടമയാണ് എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളത് ക്രിയാത്മകമായി ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇതിന്റെ സാരം. പണ്ട് ഒരു ഭിക്ഷക്കാരൻ തന്റെ ഭാണ്ഡത്തിനുള്ളിൽ ഒത്തിരി സമ്പത്തുമായിട്ട് നടന്നു എന്നാണ് പറയാം. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിനുള്ളിൽ ഒത്തിരി സമ്പത്തുണ്ട് എന്ന്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ ചെറിയ ചില്ലിക്കാശുകളും അദ്ദേഹം വലിയ നോട്ടുകളാക്കി മാറ്റുകയും ആ നോട്ടുകളാക്കി മാറ്റി ഈ ഭാണ്ഡത്തിനുള്ളിൽ അദ്ദേഹം ചുമന്നുകൊണ്ട് നടന്നു. ആർക്കും അറിയില്ല ഇതിനകത്ത് പണം ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അയാൾ മരിച്ചതിനു ശേഷമാണ് ആളുകൾ ഈ ഭാണ്ഡം പരിശോധിച്ചപ്പോഴാണ്, പോലീസ് ഈ ഭാണ്ഡം പരിശോധിച്ചപ്പോഴാണ് ഇതിൽ ഇത്ര വലിയ ഒരു സമ്പത്ത് അല്ലെ ധനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇതേപോലെയാണ് നമ്മുടെ പല കഴിവുകളും. നമ്മുടെ കഴിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്താതെ, മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാതെ, മറ്റുള്ളവർക്കും നമുക്കും പ്രയോജനകരമാക്കി തീർക്കാതെ നമ്മളത് സൂക്ഷിക്കുന്നു. ചില വൃദ്ധരായ ആളുകൾ ബാങ്കില് അവരുടെ പണം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു, അത് ഉപയോഗപ്പെടുത്തുന്നില്ല, അവർക്ക് അവരതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മിലെ കഴിവുകൾ നമ്മൾ കണ്ടെത്തുക മാത്രമല്ല, ഈ കഴിവുകളെ നമുക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും രാഷ്ട്രത്തിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. എങ്കിലും നമ്മുടെ കഴിവുകൾ കൊണ്ട് അത് നമ്മുടെ കഴിവുകൾ പ്രയോജനകരമായി മാറുന്നുള്ളൂ, ഫലദായകമായി മാറുന്നുള്ളൂ. നമുക്ക് ആത്മശോധനയ്ക്കും സ്വയവിചിന്തനത്തിനും ഉള്ള സമയമാണിത്. നമ്മുടെ സെൽഫ് അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം നമ്മെ അറിയുമ്പോഴാണ് നാം സമൂഹത്തെ അറിയുന്നത്, സമൂഹം നമ്മെ അറിയുന്നത്. ഇത് നമ്മൾ ഓർമ്മിക്കണം. ഇത് മിക്കപ്പോഴും കുട്ടികളുടെ കാര്യത്തിലാണിത് ഏറെ പ്രസക്തമായിരിക്കുന്നത്. കുട്ടികൾക്ക് നന്നായി പഠിക്കുവാനുള്ള കഴിവും ശേഷിയും എല്ലാം ഉണ്ട്, പക്ഷെ അവരത് പ്രയോജനപ്പെടുത്താതിരിക്കുന്നു, അവരെ വിമുഖരായി നിൽക്കുന്നു, മടി കാണിക്കുന്നു, ലൈസൻസിന്റെ ആളുകളായി കുട്ടികൾ മാറുന്നു, അവർക്ക് ലക്ഷ്യബോധമില്ലാതെ വരുന്നു. ഇതെല്ലാം ഇതിന്റെ ഫലമായിട്ട് വരുന്നു. ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകളെ കാണിച്ചു കൊടുക്കുവാൻ അധ്യാപകർക്ക് കഴിയണം, മാതാപിതാക്കന്മാർക്ക് കഴിയണം, കൗൺസിലേഴ്സിന് കഴിയണം, സൈക്കോളജിസ്റ്റുകൾക്ക് കഴിയണം. കുട്ടികളുടെ കഴിവുകൾ, അവരുടെ നൈപുണികൾ, അവരുടെ കഴിവുകളെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കഴിവുകൾ അവർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇടയിൽ നിങ്ങളുടെ പരിചയത്തിൽ ഇതുപോലെ അനവധി കഴിവുകളുള്ള കുട്ടികൾ ഒരു നിസ്സംഗരായി നിരുന്മേഷരായി കഴിയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അവരെ ഒരു കൈ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം. അതിനുവേണ്ടി അത്തരം കുട്ടികളെ നമ്മൾ സഹായിക്കുകയും അവരെ ആവശ്യമുള്ള
മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ അവരുടെ കഴിവുകൾ തിരിച്ചറിയുകയും സമൂഹത്തെ സേവിക്കുകയും ചെയ്യുന്നവരായി മാറും. അവരുടെയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ഭാവി ഭദ്രമാക്കുവാൻ ഇതേറെ സഹായിക്കും. ഈ ഉത്തരവാദിത്വം പ്രധാനമായും മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും മുതിർന്നവർക്കും ഉണ്ട് എന്നുള്ള കാര്യവും ഓർമ്മിച്ചിരിക്കുക. പ്രശ്നമോ അല്ല, ജീവിതം തന്നെ ഒരു പ്രശ്നമോ? എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230, 9847304999, ഇമെയിൽ @gkalapura@gmail.com, counselors@gmail.com.